ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് യു ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കരുനാഗപ്പള്ളിയിലും ശാസ്താംകോട്ടയിലും ഷൊർണൂരിലും ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. കളമശ്ശേരിയിൽ ഹൈവേ ഉപരോധിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ സംഘടനകൾ നടത്തിയ ധർണകൾ അക്രമാസക്തമായി. എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. മിക്കയിടത്തും കെ എസ് ആർ ടി സി ബസ്സുകൾ പോലും സർവീസ് നടത്തിയില്ല. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് നേരെയുണ്ടായ പോലീസ് അക്രമത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. യു ഡി എഫ് മാർച്ച് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ പോലീസ് വകുപ്പ് മറ്റാരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കാൻ തയ്യാറാകണം. എസ് ഡി പി ഐ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കളമശ്ശേരിയിൽ യു ഡി എഫ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി. യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. യു ഡി എഫ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ എറണാകുളം ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തോപ്പുംപടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹൈക്കോടതിയുടെ വാഹനം തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ശാസ്താംകോട്ടയിൽ പോലീസിന് നേരെയുണ്ടായ കല്ലേറിൽ എസ് ഐക്കും സി ഐക്കും പരിക്കേറ്റു. കോഴിക്കോട്ട് യുവമോർച്ച മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വയനാട്ടിൽ അന്യസംസ്ഥാനത്തു നിന്നെത്തുന്ന വാഹനങ്ങളെ യു ഡി എഫ് ബി ജെ പി പ്രവർത്തകർ അതിർത്തിയിൽ തടഞ്ഞു. പാലക്കാട് ഷൊർണൂരിൽ പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. 4 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഹർത്താലിൽ നിന്ന് ജില്ലയെ ഒഴിവാക്കിയിരുന്നുവെങ്കിലും മലപ്പുറത്ത് എസ് പി ഓഫീസിലേക്ക് മഹിളാ മോർച്ചയും എ ബി വി പിയും മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.